ഹായ് എല്ലാവർക്കും, എസ് ഡി എ ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്, കേരളത്തിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതി ഇപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആർക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റും, ഏജ് ലിമിറ്റ്, അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത, മറ്റു കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു വീഡിയോയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഈ ഒരു ജോബിനെ കുറിച്ച് മുഴുവനായിട്ടും വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രത്യേകം നിങ്ങളോട് പറയാനുള്ളത്, വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ തന്നെ കാണാൻ ശ്രദ്ധിക്കണം. കാരണം വീഡിയോ കാണാതെ എനിക്ക് കമൻറ്റുകൾ വരുന്നുണ്ട്. കാരണം ഞാൻ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളായിരിക്കും വീണ്ടും എനിക്ക് കമൻറ്റ് വരുന്നത്, അതായത് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ദയവായിട്ട് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം അതിൽ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, അതിന് റിപ്ലൈ ഉണ്ടായിരിക്കും. കാരണം ഓൾറെഡി വാട്സപ്പ് നമ്പറൊക്കെ ഞാൻ കമൻറ്റ് ചെയ്യുന്നവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അവരൊക്കെ വീഡിയോ കാണാതെ എന്നോട് വന്നിട്ട് ഇതെങ്ങനെയാണ് അതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാവർക്കും സ്പോട്ടിൽ റിപ്ലൈ കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ചായിട്ട് പേഴ്സണൽ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് റിപ്ലൈ കുറച്ച് ഡിലേ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ വൈകിട്ടായാലും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. അപ്പോൾ നിങ്ങൾ ദയവായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മെസ്സേജ് അയയ്ക്കുക. കാരണം ഒരുപാട് മെസ്സേജുകളും വാട്സപ്പായാലും ശരി യൂട്യൂബിൽ പിന്നെ നമ്മൾ ഓരോ സമയം അനുസരിച്ച് റിപ്ലൈ കൊടുക്കും. വാട്സപ്പിൽ പിന്നെ ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് എൻ്റെ ജോലിയുടെ ഇടയിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ഞാനിതിന് റിപ്ലൈ തരിക. ഓക്കെ, അപ്പോൾ വീണ്ടും പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം എന്നോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈയൊരു ജോബിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഇതൊരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്, ഹൈക്കോർട്ട് ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് വന്നിരിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റ് നെയിം സിസ്റ്റം അസിസ്റ്റൻ്റാണ് വന്നിരിക്കുന്നത്. അതുപോലെ 90 വേക്കൻസി ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇതിൽ ഒരുപാട് ജില്ലകളിൽ വേക്കൻസി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ തന്നെ പോസ്റ്റൊക്കെ ലഭിക്കാം. അപ്പോൾ അതുപോലെ തന്നെ സാലറിയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ 21,850 രൂപ വരെ നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു ജോബിൽ നിങ്ങൾക്ക് സാലറിയും ലഭിക്കും. അപ്ലൈ ചെയ്യേണ്ടത് ഓഫ്ലൈൻ വഴിയാണ് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വീഡിയോയിൽ പറയാം. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് 6 March. ഓക്കെ, 6 March ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ പോസ്റ്റ് വഴി നിങ്ങൾ അപ്ലൈ ചെയ്യണം ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ ഡിലേ ആക്കാതെ സ്പീഡ് പോസ്റ്റ് വഴി നിങ്ങൾ ഉടനെ തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതാണ് സിസ്റ്റം അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റ്. 90 വേക്കൻസി, 21,850 രൂപ മാസം നിങ്ങൾക്ക് സാലറി. അതുപോലെ ഇനി ഓരോ ജില്ലയുടെ വേക്കൻസി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് തിരുവനന്തപുരം 10, കൊല്ലം 8, 4, ആലപ്പുഴ 7, കോട്ടയം 7, തൊടുപ്പുഴ 4, എറണാകുളം 12, തൃശ്ശൂരാണെങ്കിൽ 7, പാലക്കാട് 7, മഞ്ചേരി 5, കോഴിക്കോട് 8, കൽപ്പറ്റ 3, തലശ്ശേരി 6, കാസർഗോഡ് 2. ഇങ്ങനെയാണ് വേക്കൻസികൾ വരുന്നത്. അപ്പോൾ ഈ ജില്ലയിലുള്ള ആളുകൾക്കൊക്കെ വേക്കൻസി നമ്മൾ എണ്ണത്തിന് 4, 7, 5 എന്നൊക്കെ പറയും. പക്ഷേ അതിലൊരാൾ നിങ്ങളാകാം ചിലപ്പോൾ. അപ്പോൾ നമ്മൾ മാക്സിമം എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ 2/1/1982 കണക്കാക്കിയിട്ടാണ് ഇതിൽ ഏജ് പറയുന്നത്. അതുപോലെ തന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വുമൻ കാൻഡിഡേറ്റ്സിന് അതിൻ്റേതായിട്ടുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യവും ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇനി ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ സർക്കാർ അംഗീകൃത 3 ഡിപ്ലോമ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്ന ക്വാളിഫിക്കേഷൻ. ഓക്കെ, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് BSc അതായത് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BCA അതുമല്ലെങ്കിൽ അതിനേക്കാളും ഉയർന്നിട്ടുള്ള ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ ഇതിൽ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിങ്ങിൽ നിങ്ങൾക്ക് ഹാർഡ്വെയർ ട്രബിൾ ഷൂട്ടിങ്ങിൽ കുറഞ്ഞത് 2 എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണമെന്ന്
പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈയൊരു ക്വാളിഫിക്കേഷൻ അതുപോലെ ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ക്വാളിഫിക്കേഷനുള്ള ആളുകൾ പ്രത്യേകം ഞാൻ പറയുകയാണ്, വീണ്ടും പറയുകയാണ്, എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ മടിക്കേണ്ട കാര്യമില്ല, തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അതുപോലെ ഇതിൽ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അവരിതിൽ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്, ഇതിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീ ഒന്നും വരുന്നില്ല, അപ്ലിക്കേഷൻ ഫീയുടെ ആവശ്യമില്ല, നിങ്ങൾക്ക് പോസ്റ്റ് വഴി അപേക്ഷിക്കാനുള്ള ഒരു കാര്യം മാത്രമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ, അല്ലാതെ നിങ്ങൾക്കിതിൽ അപ്ലിക്കേഷൻ ഫീസോ മറ്റോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എന്തായിട്ട് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് വഴിയായിരിക്കും തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്, കരാർ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് നിയമനം. അതായത് കരാർ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ 2 വർഷത്തെ കാലയളവിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം ഉണ്ടായിരിക്കുക. പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് കാര്യങ്ങളും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ബാക്കി 2 വർഷം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ജോലിയിലേക്ക് എന്താ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കൂടുതൽ നീട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇത് നിങ്ങൾക്ക് പോസ്റ്റ് വഴിയൊന്നുമല്ല നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, അതായത് കോൾ ലെറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പോസ്റ്റ് വഴിയൊന്നും അല്ല വരിക, നിങ്ങളുടെ മെയിലിലേക്കാണ് വരിക. ഓക്കെ. അപ്പോൾ നിങ്ങൾ മെയിൽ വാലിഡായിട്ടുള്ള മെയിൽ ID അതുപോലെ മൊബൈൽ നമ്പറൊക്കെ വാലിഡായിട്ടുള്ളത് കൊടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് അപേക്ഷിക്കാൻ അപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അപ്പോൾ ഫോമിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതാണ്. ആ നോട്ടിഫിക്കേഷനിൽ തന്നെയുണ്ട് ഇതിലേക്കുള്ള അപ്ലിക്കേഷൻ ഫോമും നിങ്ങൾക്കിതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ എല്ലാ വേക്കൻസി ഡീറ്റെയിൽസൊക്കെ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇതിൽ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഓക്കെ. അതുപോലെ തന്നെ കോൾ ലെറ്ററും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽസാണ് ഇതുപോലെ പറയുന്നത്. പിന്നീട് ഇതാണ് അപ്ലിക്കേഷൻ ഫോം വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, അതുപോലെ അഡ്രസ്സ്, പെർമനൻ്റ് അഡ്രസ്സ്, അതുപോലെ മൊബൈൽ നമ്പറ്, പിൻകോഡൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ മെയിൽ ID. ഈ മൊബൈൽ നമ്പറും മെയിൽ ID ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ടുള്ളത് തന്നെ കൊടുക്കുക. പിന്നെ ജെൻഡർ, അതുപോലെ ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ഇന്ത്യൻ സിറ്റിസൺ ആണോ എന്നുള്ളത്, അതുപോലെ തന്നെ ഫാദർ നെയിം, അതുപോലെ റിലീജിയൻ, അതുപോലെ കാസ്റ്റ്, അതുപോലെ നിങ്ങൾ കേരളത്തിൽ അല്ലേ എന്നുള്ള കാര്യം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിച്ച് നോക്കി നിങ്ങൾ ചെയ്യും. പിന്നെ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ, ഇയർ ഓഫ് പാസിംഗ്, അതുപോലെ ഏത് യൂണിവേഴ്സിറ്റിയാണ്, പെർസെൻറ്റേജ്, മാർക്കിൻ്റെ പെർസെൻറ്റേജ്, ഇതൊക്കെ സിമ്പിളാണ്, നിങ്ങൾക്ക് തന്നെ ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ എക്സ്പീരിയൻസ്, പിന്നീട് എക്സ്പീരിയൻസും കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കാനുണ്ട്. അപ്പോൾ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത്, അതായത് ഏറ്റവും കൂടുതൽ മീൻസ് അതായത് നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് മുൻഗണന എന്നുള്ള രീതിക്കാണ് ഈ പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണത്തിന് നിങ്ങളുടെ നാട് കോഴിക്കോടാണെങ്കിൽ നിങ്ങളുടെ കോഴിക്കോട് തന്നെ ഫസ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് ഏതാണോ വരുന്ന ജില്ല അത് രണ്ടാമത്തെ കോളത്തിൽ എഴുതി നിങ്ങൾ കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്കിതിൽ പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഡിക്ലറേഷൻ വായിച്ചിട്ട് നിങ്ങളുടെ സ്ഥലം, അതുപോലെ നിങ്ങൾ അയക്കുന്ന ആ ദിവസത്തെ ഡേറ്റ്, അതുപോലെ നിങ്ങളുടെ പേര്, പിന്നെ നിങ്ങളുടെ ഒരു സൈൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നിങ്ങൾ പോസ്റ്റ് വഴി അയക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ അതായി 12-ാമത്തെ ഈ നമ്പർ നിങ്ങൾക്ക് വായിച്ച് നോക്കിയതിൽ മനസ്സിലാവും. അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്പീഡ് പോസ്റ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്, അതായത് പോസ്റ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ സ്പീഡ് പോസ്റ്റാണ്. അതുപോലെ തന്നെ കൊച്ചി അഡ്രസ്സും ഡീറ്റെയിൽസൊക്കെ ഇതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം വായിച്ചിട്ട് അത് 12-ാമത്തെ നമ്പറാണ് ഓർത്തിരിക്കുക. നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകും. ആ നോട്ടിഫിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോമും ലഭിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്താൽ അവർക്കും കൂടെ ഇനി ഇത്തരം ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ആളുകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റുമൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.